നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 1982 കാലത്തിൽ മനോരമ പേപ്പറിൽ ഒരു രണ്ട് മൂന്ന് കോളം ന്യൂസ് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഓടുകയാണ്. അതിൻ്റെ ഹെഡിങ് സഭാഷ് രമേഷ് എന്നായിരുന്നു. നമ്മളത് താഴോട്ട് വായിച്ചു വരുമ്പോൾ അന്ന് NSU ദേശീയ പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആ KSU-ക്കാരൻ നാഗപ്പൂരിൽ നടന്ന ഒരു അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹം ഹിന്ദിയിൽ ഒരു പ്രസംഗം അവിടെ മനോഹരമായി അവതരിപ്പിച്ചു. ആ ഹിന്ദി പ്രസംഗം കേട്ട ശ്രീമതി മിസ്സസ് ഇന്ദിരാഗാന്ധി വളരെ ആകർഷണീയ തോന്നിയിട്ട് അവർ പറഞ്ഞ വാക്കായിരുന്നു പ്രസംഗം കഴിഞ്ഞ ഉടനെ സഭാഷ് രമേശ് എന്നൊരു വാക്ക്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറയുന്നു അതിന്റെ കൂടെ ഒരു ജി കൂടെ ചേർത്ത് സഭാഷ് രമേശ് ജി. അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ സിക്സ്ത് സെൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ഇവരെന്ത് കള്ളത്തരം കാണിച്ചാലും അതെല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. പുള്ളി പുള്ളിക്ക് ഇരുട്ടിലും കണ്ണു കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ പഴയ കണ്ണദാസന്റെ ഒരു MGR പാട്ടുണ്ട്, അന്ത ഇരുട്ടിക്കും എന്ന് പറയുന്ന ആ പാട്ട് പോലെ അദ്ദേഹത്തിന് ആ ഒരു കഴിവ്, അതുമാതിരിയുള്ള കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇപ്പൊ നമ്മൾ പണ്ട് ഈ സിനിമയിലൊക്കെ കാണാറുണ്ട് ഈ വലിയ ഇവിടെ ഭയങ്കര മീശയൊക്കെ വെച്ച് ഇവിടെ ഒരു മറുകൊക്കെ ആയിട്ട് തോക്കൊക്കെ പിടിച്ച് കടൽ കൊള്ളക്കാരെ നമ്മൾ കാണാറുണ്ട് സ്ഥിരം. അവർ കടലിൽ ഇങ്ങനെ കപ്പലുകളൊക്കെ വരുമ്പോൾ ഇവർ തോക്ക് കാണിച്ച് കപ്പലുകാരെ മുഴുവൻ കൊള്ളയടിക്കും, അതിൽ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകുകയാണ്. അവർ വളരെ പാടുപെട്ട് വളരെ ബുദ്ധിമുട്ടി ഈ കടലിൽ കപ്പലൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് അവർ പോയി പിടിക്കുന്നത്. പക്ഷെ ഒരു പാടുംപെടാതെ കരയിലിരുന്ന് കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘത്തിനെ വെളിയിൽ കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. മിമിക്രി അദ്ദേഹം പറഞ്ഞാൽ എനിക്ക്, കാരണം എന്നെ ഏറ്റവും കൂടുതൽ എന്റെ കോളേജ് കാലഘട്ടത്തിൽ മിമിക്രിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ്. അത് 30-40 വർഷം ഞാനെല്ലാം മിമിക്രി നിർത്തിയിട്ട് കുറെ വർഷങ്ങളായി. അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ. അപ്പൊ എന്നാലും ഞാൻ ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരല്പം അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, ഒന്ന് രണ്ട് നടന്മാരുടെ ശബ്ദം. അന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ഒരു ചെമ്മീനിലെ പരീക്കുട്ടി കർത്തങ്ങളോട് വിട പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം അവതരിപ്പിച്ച് ഒന്ന് രണ്ട് നടന്മാരുടെ സ്റ്റൈലെന്ന് കാണി മനസ്സാമി തന്നെ കർത്തമ്മയും പരീക്കുട്ടി മത്സ്യത്തൊഴിലാളി മേഖലയിലെ തന്നെ ഒരു കഥയാണ്. അതെ അതെ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ആ കർത്തമ്മയും പരീക്കുട്ടി. അപ്പം കർത്തമ്മയ്ക്ക് തന്റെ എല്ലാം എല്ലാമായ ഒരു കാമുകനുണ്ടായിരുന്നു, പരീക്കുട്ടി എന്ന് വിളിക്കുന്ന കാമുകൻ. പക്ഷെ ആ കർത്തമ്മയ്ക്ക് പരീക്കുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. ഈ കർത്തമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ച് പോകാൻ നേരത്ത് പരീക്കുട്ടിയോട് യാത്ര പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ മധുസാറാണ് അന്ന് അദ്ദേഹം വളരെ യങ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ മധുസാറ് അവതരിപ്പിച്ചത്. കർത്തമ്മയോട് വിട, കർത്തമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ച് പോകാൻ നേരത്ത് വിട ചോദിക്കാൻ വരുമ്പോൾ കാമുകനായ പരീക്കുട്ടി കർത്തമ്മയോട് പറയുകയാണ്, കറുത്തമ്മ ഇതാണ് മധു സാർ അഭിനയിച്ചത്. ഇത് തന്നെ നമ്മുടെ KP ഉമ്മർ വന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടി KP ഉമ്മർ കറുത്തമ്മയോട് വിട പറയുന്നു, കറുത്തമ്മ പോകാണോ, കറുത്തമ്മ പോയാൽ ഇത് തന്നെ നമ്മുടെ പ്രേമനസീർ ശൃംഗാര രസത്തിൽ കർത്തമ്മയോട് വിട പറയുകയാണ്. നസീർ സാറ് കർത്തമ്മയോട് വിട പറയുന്നു, മണ്ടിപ്പെണ്ണേ കർത്തമ്മ പോവുകയാണല്ലേ, കർത്തമ്മ പോയാ ഞാൻ ഈ കടാപ്പുറത്തെല്ലാം പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കർത്തമ്മേ. അല്ല, കർത്തമ്മയുടെ മുഖമെല്ലാം വല്ലാണ്ട് വാടിയിരിക്കുന്നത് കർത്തമ്മേ, ധൈര്യമായിരിക്കും, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെ എന്റെ കഴുത്തിൽ താൽ ചേർത്തും കർത്തമ്മേ, ഒന്ന് ചിരിക്കൂ പ്ലീസ്. അങ്ങനെ നന്ദി പെണ്ണേ, നന്ദി.